ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി ഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് 7 രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഇന്ന് ദേശീയ സമ്മതിദായക ദിനം. കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് കുബ അട്ടപ്പാടി മേലെ ഭൂതയാർ ഊര് ഇന്ന് സന്ദർശിക്കും. എല്ലാ ജില്ലകളിലും 2 മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വീതം സ്ഥാപിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. ന്യൂസിലാൻഡിനെ 90 റൺസിന് തോൽപ്പിച്ച് ഏകദിന പരമ്പര തൂത്തുവാരി ഇന്ത്യ റാങ്കിംഗിൽ ഒന്നാമതെത്തി. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെ വൈകിട്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി ന്യൂഡൽഹിയിൽ എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഈജിപ്ഷ്യൻ പ്രസിഡന്റിന് ഈ ഇന്ത്യാ സന്ദർശനവും അദ്ദേഹം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതും എല്ലാ ഇന്ത്യക്കാർക്കും ഏറെ സന്തോഷം തരുന്ന കാര്യമാണെന്ന് മോദി സന്ദേശത്തിൽ പറഞ്ഞു. 5 മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഉന്നതതല പ്രതിനിധി സംഘവും ഈജിപ്ഷ്യൻ പ്രസിഡന്റിനോടൊപ്പം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ ആർമിയിലെ സൈനിക സംഘം നാളെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കും. സിസിക്ക് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് രാവിലെ ആചാരപരമായ വരവേൽപ്പ് നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഇന്ന് ഉഭയകക്ഷി പ്രതിനിധിതല ചർച്ച നടത്തും. മേഖല ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് പ്രസിഡന്റ് സിസിയെ സന്ദർശിക്കും. റിപ്പബ്ലിക് ദിനത്തിന്റെ തലേനാളായ ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് 7 ആകാശവാണിയുടെ എല്ലാ ശൃംഖലയും രാഷ്ട്രപതിയുടെ പ്രസംഗം പ്രക്ഷേപണം ചെയ്യും. ദൂരദർശന്റെ എല്ലാ ചാനലുകളും രാഷ്ട്രപതിയുടെ അഭിസംബോധന തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും പ്രക്ഷേപണം കേൾക്കാം. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. റിപ്പബ്ലിക് ദിനാഘോഷം കണക്കിലെടുത്ത് പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ഡൽഹിയിൽ പോലീസ് സുരക്ഷ കർശനമാക്കി. കർത്തവ്യപഥിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന സമയത്ത് 6000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. 150 CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി സംഘടിപ്പിക്കുന്ന സർവഭാഷാ കവി സമ്മേളനത്തിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച് കെ ജയകുമാർ വനവാസം എന്ന കവിത അവതരിപ്പിക്കും. 22 ഭാഷകളിൽ നിന്ന് കവികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കവി സമ്മേളനത്തിന്റെ ശബ്ദലേഖനം ഇന്ന് രാത്രി 10 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ഇന്ന് 13 ദേശീയ സമ്മതിദായക ദിനം. ഇതോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സ്തുത്യർഹ സേവനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ ആദ്യ പ്രതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ രാഷ്ട്രപതിക്ക് സമ്മാനിക്കും. വോട്ടിംഗ് പോലെ ഒന്നുമില്ല, ഞാൻ തീർച്ചയായും വോട്ട് ചെയ്യുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങൾ പങ്കാളികളാവേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതിനാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആഘോഷിക്കുന്നത്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി അടുത്ത തിങ്കളാഴ്ച ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിച്ചു. സമ്മേളനം സുഗമമാക്കുന്നതിന് യോഗത്തിൽ എല്ലാ പാർട്ടികളുടെയും സഹകരണം ഗവൺമെന്റ് തേടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ ചൊവ്വാഴ്ച രാവിലെ 11 അഭിസംബോധന ചെയ്യുന്നതോടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കും. തുടർന്ന് സാമ്പത്തിക സർവേ സഭകളുടെ മേശ പുറത്തുവയ്ക്കും. ബുധനാഴ്ചയാണ് അടുത്ത സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ലോക്സഭാ പ്രവാസ് കാര്യക്രമത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെത്തിയ കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് കുബ ഇന്ന് അട്ടപ്പാടി മേലെ ഭൂതയാർ ഊര് സന്ദർശിക്കും. BJP മണ്ഡലം ഭാരവാഹി യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് കരിമ്പ മണ്ഡലത്തിലെ മുണ്ടക്കുന്ന വനവാസി ഊരിലെ 41 പട്ടികവർഗ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകൾ സന്ദർശിച്ച അദ്ദേഹം പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സംസ്ഥാനത്ത് IAS തലത്തിൽ അഴിച്ചുപണി. 15 ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിച്ചു. പാലക്കാട് ജില്ലാ കളക്ടർ ജോഷി മൃണ്മയ്യെ നാഷണൽ ഹെൽത്ത് മിഷന്റെ സംസ്ഥാന മിഷൻ ഡയറക്ടറായി നിയമിച്ചു. ഇതേ സ്ഥാനത്തുണ്ടായിരുന്ന ഡോക്ടർ എസ് ചിത്രയാണ് പുതിയ പാലക്കാട് ജില്ലാ കളക്ടർ. സാംസ്കാരിക സെക്രട്ടറി റാണി ജോർജിനെ സാമൂഹിക നീതി വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും നിയമിച്ചു. കാർഷിക പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് കാർഷിക ഉൽപ്പാദന കമ്മീഷണറുടെ ചുമതല കൂടി വഹിക്കും. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് മടങ്ങിയെത്തുന്ന അശോക് കുമാർ സിംഗിനെ ജലവിഭവ സെക്രട്ടറിയാക്കും. സഹകരണ സെക്രട്ടറി മിനി ആന്റണിക്ക് സാംസ്കാരിക സെക്രട്ടറിയുടെ അധിക ചുമതല നൽകി. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല ഫിനാൻസ് ഓഫീസർ ഷിബു അബ്രഹാമിന് നൽകി. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദൈനംദിന ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാനാണ് താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു.
95-ാമത് ഓസ്കാർ പുരസ്കാര നാമനിർദ്ദേശ പട്ടിക പ്രഖ്യാപിച്ചു. കാലിഫോർണിയയിലെ ബെവർലി ഹിൽസിൽ ഹോളിവുഡ് താരങ്ങളായ റിസ് അഹമ്മദും അല്ലിസൺ വില്യംസുമാണ് 23 വിഭാഗങ്ങളിലെ നാമനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചത്. പുരസ്കാരത്തിന്റെ അന്തിമഘട്ട നാമനിർദ്ദേശ പട്ടികയിൽ ഇന്ത്യൻ ചിത്രമായ RRRലെ ഗാനം ഇടനേടി. ചന്ദ്രബോസ് രചിച്ച് കീരവാണി സംഗീതം നൽകിയ നാട്ടു നാട്ടു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഇടം പിടിച്ചത്. നേരത്തെ ഈ ചിത്രത്തിന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചിരുന്നു. രണ്ട് ഇന്ത്യൻ ഡോക്യുമെന്ററികളും അക്കാദമിക അവാർഡിന്റെ അന്തിമ പട്ടികയിൽ സ്ഥാനം പിടിച്ചു. ഓൾ ദാറ്റ് ബ്രീത്സ്, ദ എലിഫന്റ് വിസ്പേഴ്സ് എന്നിവയാണ് ഇന്ത്യക്ക് പുരസ്കാര പ്രതീക്ഷ നൽകുന്ന ഡോക്യുമെന്ററികൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും രണ്ട് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വീതം സ്ഥാപിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു. ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർമാർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിവിധ ജില്ലകളിലായി പ്രവൃത്തി പുരോഗമിക്കുന്ന 10 മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ നിർമ്മാണം മെയ് 31-നകം പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വൃത്തിയുള്ള നവകേരളം വലിച്ചേരൽ മുക്ത ക്യാമ്പയിന് നാളെ തുടക്കമാകും. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിതകേരള മിഷൻ, ശുചിത്വ മിഷൻ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. 2017 ഓഗസ്റ്റ് 15 തുടക്കമിട്ട മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടമായാണ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ഒറ്റത്തവണ ശുചീകരണത്തിലൂടെയാണ് എല്ലാ ജില്ലകളിലും വലിച്ചേരൽ മുക്ത ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. മയക്കുമരുന്നിനെതിരെ ഗവൺമെന്റ് നടത്തുന്ന പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടം നാളെ ലഹരിയില്ലാ തെരുവ് പരിപാടിയോടെ സമാപിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു. രണ്ടാംഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ ഫുട്ബോൾ ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിച്ച ഗോൾ ചലഞ്ചിൽ 2,140,526 ഗോളുകൾ അടിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും അധികം ഗോളുകൾ അടിച്ചത് മലപ്പുറം ജില്ലയിലാണ്. കുടുംബശ്രീയുടെ 25-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ചുവട് 2023 എന്ന പേരിൽ സംസ്ഥാനത്ത് നാളെ അയൽക്കൂട്ട സംഗമം സംഘടിപ്പിക്കും. 3 ലക്ഷം അയൽക്കൂട്ടങ്ങളിലായി 45 ലക്ഷം വനിതകൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8-ന് എല്ലാ അയൽക്കൂട്ടങ്ങളിലും ദേശീയ പതാക ഉയർത്തും. കോവിഡിനെതിരെ മാത്രമല്ല ഇൻഫ്ലുവൻസയ്ക്കെതിരെയും ജാഗ്രത വേണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണെങ്കിലും ഇൻഫ്ലുവൻസ കേസുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ അറിയിച്ചു. കോവിഡിന്റെയും ഇൻഫ്ലുവൻസയുടെയും രോഗലക്ഷണങ്ങൾ ഏതാണ്ട് സമാനമായതിനാൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് നിയമത്തിലെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ അടപ്പിച്ച സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഭക്ഷ്യസുരക്ഷാ പരിശീലനം നിർബന്ധമാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഈ നിയമപ്രകാരം ഭക്ഷണം പാകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളിലെയും ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർ ഭക്ഷ്യസുരക്ഷാ പരിശീലനം നേടണമെന്നും മന്ത്രി പറഞ്ഞു. വ്യാജ ടിക്കറ്റുണ്ടാക്കി വിമാനത്താവളത്തിനകത്ത് കടന്ന റഷ്യൻ സ്വദേശി ഇലിയ സൊക്കോളോവ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അറസ്റ്റിലായി. സൗദി എയർലൈൻസ് വിമാനത്തിൽ റിയാദിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഇയാളുടെ ഭാര്യയ്ക്ക് ടിക്കറ്റുണ്ടായിരുന്നു. ഈ ടിക്കറ്റിന്റെ കോപ്പിയെടുത്ത് അതിൽ ഇയാളുടെ പേര് ചേർത്താണ് യാത്രക്കാരെന്ന വ്യാജന അകത്ത് കടന്നത്. വിമാനത്താവളത്തിനകത്ത് നിൽക്കുന്നത് കണ്ട ഇയാളെ എയർലൈൻസ് അധികൃതർ സംശയം തോന്നി പിടികൂടി CISF കൈമാറുകയായിരുന്നു. കണ്ണൂരിലെ അർബൻ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം നിക്ഷേപകരെ വഞ്ചിച്ചെന്ന പരാതികൾ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷിക്കും. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് ഉത്തരവായി. ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കണ്ണൂർ റേഞ്ച് SP എം പ്രദീപ് കുമാറിനാണ് മേൽനോട്ട ചുമതല. ന്യൂസിലാൻഡിനെതിരായ 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര തൂത്തുവാരിയ ഇന്ത്യ ICC ഏകദിന റാങ്കിങ്ങിൽ 1-ാമതെത്തി. ഇൻഡോറിൽ ഇന്നലെ 3-ാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ ഇന്ത്യ കീവീസിനെ 90 റൺസിനാണ് തോൽപ്പിച്ചത്. ഇന്ത്യ ഉയർത്തിയ 386 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലാൻഡ് 41.2 ഓവറിൽ 295 റൺസിന് പുറത്തായി. ഇന്ത്യ ന്യൂസിലാൻഡ് ആദ്യ 2020 മത്സരം മറ്റന്നാൾ റാഞ്ചിയിൽ നടക്കും. 3 2020 മത്സരങ്ങളാണ് പരമ്പരയിൽ. ഭിന്നശേഷിക്കാരായ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്ക് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് അനുവദിക്കുന്ന കാര്യത്തിൽ നിശ്ചിത ശതമാനം പ്രത്യേക സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബകേശൻ ഉത്തരവ് നൽകി. വയനാട് ജില്ലയിൽ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഡിറ്റാച്ച്മെന്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഭിന്നശേഷിക്കാരി ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് അനുവദിക്കുന്ന കാര്യത്തിൽ വലിയ കാലതാമസമുണ്ടാകുന്നു എന്ന് പരാതിപ്പെട്ട് ഫയൽ ചെയ്ത കേസിലാണ് ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ്
അബ്ദൽ ഫത്താഹ് അൽ സിസി ഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് 7 രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഇന്ന് ദേശീയ സമ്മതിദായക ദിനം. കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖുബ അട്ടപ്പാടി മേലെ ഭൂതയാർ ഊര് ഇന്ന് സന്ദർശിക്കും. എല്ലാ ജില്ലകളിലും 2 മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വീതം സ്ഥാപിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. ന്യൂസിലാന്റിനെ 90 റൺസിന് തോൽപ്പിച്ച് ഏകദിന പരമ്പര തൂത്തുവാരിയ ഇന്ത്യ റാങ്കിംഗിൽ ഒന്നാമതെത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @ന്യൂസ്_കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.